ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തോറ്റുപോകുമെന്നൊരു പേടി ഇനി വേണ്ട. എന്തൊരു കാര്യം തുടങ്ങിയാലും ഏത് കാര്യത്തിലേക്ക് കടന്നാലും ഈ ദിവസം ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്താലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അതിലൂടെ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. എന്തിനേറെ ഈ പറയാൻ പോണ കാര്യം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ നെഗറ്റീവായ ചിന്തകൾ പോലും നിങ്ങളെ വേട്ടയാടൂല. ഒരു മനുഷ്യന് പോസിറ്റീവായ ചിന്ത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൽബ് കിട്ടിയുണ്ടല്ലോ, അയാൾ ജയിച്ചു. അയാളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, അയാളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു പ്രയാസവും നിങ്ങളെ തൊടില്ല, അത്രത്തോളം നിങ്ങൾ ഉറച്ച് പാറ പോലെ നിൽക്കും. എന്ത് ചെയ്താൽ മതി? നാല് കാര്യങ്ങൾ, വെറും നാല് കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. രാവിലെ മനസ്സുകൊണ്ടങ്ങ് കരുതിയാൽ മതി. എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആകണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്ത് തൊട്ടാലും വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സമാധാനം വേണ്ട, സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫ് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഞാനീ പറയണ കാര്യം ചെയ്താൽ മതിയെന്നേ, നിങ്ങളുടെ ലൈഫ് മാറിമറിയും. ഉറപ്പാണ്. ഇത് ഞാൻ പറയണതല്ല, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഈ നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്നറിയോ? നമ്മൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടും. അതായത് ഈ നാല് കാര്യങ്ങൾ കരുതുന്ന ദിവസം നമ്മൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടും. മാത്രമല്ല മുഫ്ലിഹീങ്ങളിൽ, വിജയികളിൽ ഉൾപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് മനസ്സും അതുപോലെ തന്നെ നമുക്ക് വിജയവും നമ്മളെ സ്വാലിഹീങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ആരാണ്? കരുണക്കടലായ തമ്പുരാനാണ്. ആ റബ്ബ് നമുക്ക് വിജയം തരുന്നു, ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? എന്നും രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ടെ മനസ്സറിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കും. രാവിലെ സമയത്ത് തന്നെ ഏറ്റവും നല്ലത്, ആ ഉറങ്ങിക്കഴിഞ്ഞ് അൽഹംദൊക്കെ പറഞ്ഞിരുന്നിട്ട് ആ ഇരിക്കണ ഇരുത്തത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നാല് കാര്യങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യണം. മനസ്സിൽ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സുകൊണ്ട് കരുതലാണ്, വാകൊണ്ട് പറയലല്ല. മനസ്സിലിങ്ങനെ കരുതുക, മനസ്സിൽ കരുതുക. അതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് മറ്റൊരാളറിയോ? ഇല്ല. ആർക്കും നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും കറാമത്തില്ലല്ലോ. അപ്പോൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമുക്കൊരിക്കലും നിയ്യത്ത് ചെയ്യാൻ പറ്റൂല, ഇല്ലേ? നിയ്യത്ത് നമ്മൾ മാത്രമേ അറിയുള്ളൂ, നാഥനായ തമ്പുരാനും, അല്ലേ? പക്ഷേ മറ്റേതെങ്കിലുമൊക്കെ കർമ്മമാണെങ്കിൽ നമുക്ക് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാം. ഇതങ്ങനെ പറ്റൂല. മനസ്സറിഞ്ഞുള്ള നിയ്യത്ത്, ആ നിയ്യത്ത് നമ്മൾ തനിച്ചിരുന്ന് ഏകാഗ്രതയോടെ കൃത്യമായ ബോധ്യത്തിൽ ഒരു ഒരു ഉറപ്പോടുകൂടെ ഈ നാല് കാര്യങ്ങളെ നിയ്യത്ത് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ വിജയിക്കും. ഏതൊരു കാര്യവും തൊട്ടാൽ പൊന്നായി മാറും. സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും, വിജയം ലഭിക്കും. തകരില്ല, തളരില്ല, തോൽക്കില്ല നിങ്ങളെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബുല്ലൈ സമർക്കന്ദി റഹിമഹുല്ലാ അവിടുത്തെ തംബിഹുൽ ഗാഫിലീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്, ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അപ്പോൾ എന്നും രാവിലെ നിയ്യത്ത് ചെയ്യേണ്ടതിൽ വെച്ച് ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തേത് രാവിലെ തന്നെ പ്ലഗ് ചെയ്യുക, അങ്ങനെ മനസ്സിൽ കരുതുക. അദാ ഉമാ ഫറളല്ലാഹു അലൈ, എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്, പഠിച്ചോൻ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇന്ന് ഞാൻ ചെയ്യും. ഒരെണ്ണം പോലും ഞാൻ മുടക്കില്ല. എൻ്റെ നാഥൻ എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഉറപ്പായും ചെയ്യുമെന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുക, പ്ലഡ്ജ് ചെയ്യുക, മനസ്സിലങ്ങ് കരുതുക. എന്തൊക്കെയാണ് നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ? അള്ളാഹു നിർബന്ധമാക്കിയതിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിയിക്കാൻ പാടില്ല. നിസ്കാരം, അല്ലേ? 5 വക്കത്ത് നിസ്കാരമുണ്ട്. ഒരൊറ്റ വക്കത്ത് പോലും ഞാൻ കലാക്കില്ല അല്ലാ. പിന്നെ നിർബന്ധമാക്കപ്പെട്ട മറ്റു വല്ല ഇബാദത്തുകളുമുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ ബാധ്യതകൾ, ഇല്ലേ? എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, എൻ്റെ മക്കളെ നോക്കണം, എൻ്റെ പ്രിയപ്പെട്ടവളോട് മാന്യമായി ഇടപഴകണം, എൻ്റെ പ്രിയപ്പെട്ടവനോട് മാന്യമായി ഇടപഴകണം. അങ്ങനെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ ബാധ്യതകൾ എന്തൊക്കെയുണ്ടോ
ഇന്നത്തെ ദിവസം ഞാനത് മുഴുവനും വീടും 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 എന്ന് മനസ്സ് ഉറപ്പിച്ചങ്ങ് നിയ്യത്ത് ചെയ്തേക്കാം. അങ്ങനെ ഉറപ്പിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാം, അതൊരു സൈക്കോളജി കൂടെയാണ്. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു യാന്ത്രികമായി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറും. ആ ഞാനിന്ന് അഞ്ചു വക്കത്ത് നല്ല നിലക്ക് ഉറപ്പായിട്ടും ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ അല്ലാ നിർബന്ധമാക്കിയതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള നെയ്യത്ത് രാവിലെ തന്നെ എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് ആ ഫർളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും എത്ര വലിയ ഓട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും ബാങ്ക് കേട്ടാൽ പിന്നെ നേരെ നിസ്കാരത്തിലേക്ക്. അവിടെ അള്ളാഹനെ ആദ്യം നമ്മൾ പരിഗണിക്കും എന്നുള്ളതാണ്. അള്ളാഹനെ പരിഗണിച്ചാൽ അള്ളാഹ നമ്മളെ പരിഗണിക്കൂലേ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതോടെ തീർന്നു കിട്ടും. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുക, മനസ്സറിഞ്ഞ് നിയ്യത്തിയ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതോ ഇജ്തിനാബു മാ നഹല്ലാഹു അൻഹു, അള്ളാഹു റബ്ബുൽ ആലമീൻ എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അള്ളാഹ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാനിന്ന് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പറയല്ല, മനസ്സിൽ കരുത് അങ്ങനെ. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ നിരോധിച്ചതൊന്നും തന്നെ ഞാനിന്ന് ചെയ്യില്ല എന്ന് മനസ്സുറപ്പിച്ച് മനസ്സുകൊണ്ടങ്ങ് പ്രതിജ്ഞ എടുക്കുക, എന്നിട്ട് ഒരു കാര്യത്തിലേക്ക് അടുക്കരുത്. ആ പ്രതിജ്ഞ മതിയെന്നേ. ചിലപ്പോൾ നമ്മൾ ആ പ്രതിജ്ഞയിൽ നിന്ന് തെറ്റിപ്പോയി, അറിയാതെ എന്തെങ്കിലുമൊക്കെ പെട്ടുപോയാൽ പോലെ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കാം. നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ യാന്ത്രികമായി നമ്മളതിൽ നിന്ന് മാറി നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സൈക്കോളജി കൂടെയാണ്. ഇന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതാണ്, എൻ്റെ റബ്ബിൻ്റെ പാതയത്തിൽ ഞാൻ നിയ്യത്ത് ചെയ്തതാണ്, പിന്നെ എങ്ങനെ ഞാൻ അഹറാമ് ചെയ്യും അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ വിലക്കിയ ഒരു കാര്യത്തിലേക്ക് ഞാനിന്ന് അടുക്കില്ല, പലിശയിലേക്ക് ഞാൻ എടുക്കൂല. ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ ഹറാമായി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഹറാമുകൾ നിറഞ്ഞു നിൽക്കുക, ഞാനിന്ന് ഹറാമിലേക്ക് നോക്കൂല. എൻ്റെ നാഥൻ അതൊക്കെ വിലക്കിയതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ട്, ഞായറാഴ്ച ദിവസമാണ് നമ്മളിത് കേൾക്കണതല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഈ ചിന്തിക്കുന്നതെങ്കിൽ ഇന്നൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം, അവിടെ എന്ത് ഹറാമായ പേക്കൂത്തുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും പങ്കെടുക്കില്ല, ഒരു പാട്ടും കൂത്തും കാണാൻ ഞാൻ നിൽക്കില്ല. നിക്കാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞാനും കെടുപ്പ് വരും കേട്ടോ. ഏതൊരു കാര്യത്തിലും ഞാനിന്ന് ഹറാമിലേക്ക് അടുക്കില്ല, എൻ്റെ നാഥൻ നിരോധിച്ച എന്തെല്ലാമുണ്ടോ അതിലേക്ക് ഞാനിന്ന് പോകില്ല എന്നൊരു മനുഷ്യൻ അങ്ങ് പ്ലഡ്ജ് ചെയ്താൽ അവനെ അള്ളാഹു റബ്ബുല്ലാലമീൻ സംരക്ഷിക്കും അതിൽ പെട്ടുപോകാതെ എന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നത് കാണാം. അപ്പോൾ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹ ഫർളാക്കിയതൊക്കെ ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ നിയത്തിയ. രണ്ട്, അള്ളാഹ നിരോധിച്ചതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം മാറ്റി നിർത്തും. മൂന്നാമത്തേതോ ഇൻസാഫു മൻ കാന ബൈനഹും വബൈനഹും ആമല, വല്ല ഇടപാടുകൾ നമുക്കും മറ്റുള്ളവർക്കും ഇടയിലുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഇടപാടുകളൊക്കെ ഞാൻ തീർക്കും എന്ന് നിയത്തിയ. അതായത് ഞാനും ഇന്നാലിൻ്റെ ആളും തമ്മിൽ ചെറിയ പൈസയുടെ ഇടപാടുണ്ട്, കുറേ ഉണ്ടിങ്ങനെ നീട്ടി പോകുന്നത്, ഇന്നത്തെ ദിവസം ഞാനത് തീർക്കും. ഇത് ഇന്നത്തെ ദിവസം തീർക്കും നമ്മൾ നിയ്യത്തിയത് പുറത്തേക്ക് ഇറങ്ങാം. ചിലപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതിലൂടെ അള്ളാഹു ഒറ്റ ദിവസം കൊണ്ടത് തീർത്തു തന്നേക്കാം. നമ്മൾ നിയ്യത്തിയത് ഇറങ്ങി അള്ളാഹുവിൻ്റെ പാതയത്തിലായിട്ട്, ചിലപ്പോൾ ഇതിങ്ങനെ പതിവാക്കുമ്പോൾ കുറച്ച് ദിവസം ഇതിങ്ങനെ കഴിയുമ്പോൾ അള്ളാഹു അതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് എളുപ്പാക്കി തന്നേക്കാം. നമ്മളത് തീരുമാനിക്കണ്ടേ? ഒരിക്കലും ഹക്കടപാടുകൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അപകടത്തിലല്ലേ? അല്ലേ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? ഒരിക്കൽ കടം വീടാത്ത മയ്യത്താണെങ്കിലും മുത്തനബിതങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ആദ്യകാലത്ത്. ആദ്യം തന്നെ റസൂറിൽ ചോദിക്കണം, എന്താ ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കടമുണ്ടോ മനുഷ്യന്? കടമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കാനില്ല, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറയും. ആര്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ നാലുശക്കപ്പം എത്ര ഗൗരവമുണ്ടെന്ന്. പിന്നെ ഇസ്ലാമിൽ സമ്പത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കടം പൊതുഗജനാവിൽ നിന്ന് വീട്ടിയിട്ട് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. ക്ലിയറായ? അപ്പം കടം അത് വലിയ അപകടമാണ്, എത്രയും പെട്ടെന്ന് വീട്ടണമെന്നാണ്. ഞാൻ എപ്പോഴും ഉണർത്തുന്നൊരു ഒരു ഹദീസ് ഉണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ കൊടുത്തു വീട്ടണം എന്നുള്ള നെയ്യത്തിൽ കടം വാങ്ങി, കൊടുത്തു വീട്ടണം എന്നുള്ള നെയ്യത്തിൽ കടം വാങ്ങി, അയാളുടെ കടം അല്ല വീട്ടു. ആ അതിനുള്ള മാർഗ്ഗങ്ങളൊന്ന് തുറന്നുതരും. നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ അള്ളാഹു മാർഗ്ഗം തുറന്നുതരും. ഇനി ഒരാളോ ഞാൻ കൊടുക്കൂല എന്നുള്ള നെയ്യത്തിൽ അവൻ കടം വാങ്ങിയതാണ്, അവനെ അള്ളാഹു നശിപ്പിച്ച് കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങ് നിയ്യത്തിയ. ഇന്ന് ഞാനുമായിട്ട് വല്ല ഇടപാടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് ഞാൻ തീർക്കും. അത് സാമ്പത്തികമോ ശാരീരികമോ ആയിക്കോട്ടെ, മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ നമ്മൾ വേദനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്കിടയിലുള്ള ഇടപാടുകളൊക്കെ തീർക്കുക. ഏത് സെക്കൻഡിലാണ് മരിക്കണേന്ന് പറയാൻ പറ്റുമോ? ഈ പറയുന്ന പറച്ചിലിനിടയിൽ ഞാൻ മരിച്ചു പോവാം, നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാനില്ല അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാനില്ല. ഏത് സെക്കൻഡിലും അസ്റായിൽ അലൈഹിസ്സലാം നമ്മളിലേക്ക് വന്നേക്കാം.
അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ ത്വാഅത്തിൽ നൽകിയാണ് അഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മൂന്നാമത്തെ കാര്യം, നാം മറ്റുള്ളവരുമായി വല്ല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത് തീർക്കണം, അല്ലെങ്കിൽ ഇന്ന് വല്ല ഇടപാടുകളും ഞാൻ എടുക്കണം, പൈസ വെച്ച് കടം എടുക്കണമെങ്കിൽ അത് ഇന്ന് തന്നെ ഞാൻ വീട്ടും എന്നുള്ള നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനാണ്. മൂന്നാമത്തത് അതാണ്. നാലാമത്തേത് ഈ സുലാഹു മാ ബൈനഹു വ ബൈന ഖമസാഇഹി, വല്ലാത്തൊരു ഓർച്ചാനാണ്. അതായത് ഇന്നത്തെ ദിവസം ഞാനുമായി ശത്രുതയുള്ള ആളുകളൊക്കെ ആയിട്ട് ഞാൻ ബന്ധം ചേർക്കും. ആ എൻ്റെ കുടുംബത്തിൽ കുറേ ആളുകളായിട്ട് ഞാൻ മിണ്ടണില്ല, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിൽ കുറേ ആളുകളായിട്ട് ഞാൻ മിണ്ടണില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനങ്ങ് പോവും, അവർ വരുമോ വരാതിരിക്കോ ചെയ്യട്ടെ, അവരെന്നോട് മിണ്ടോ മിണ്ടാതിരിക്കോ ചെയ്യട്ടെ, ഞാൻ പോയിട്ടൊരു സലാം പറഞ്ഞ് ആ എന്താ മുത്താപ്പ വിശേഷം, അല്ലെങ്കിൽ എന്താടാ വിശേഷം, കുറേ ആയാലും നമ്മൾ കണ്ടിട്ട്, ഞാനങ്ങ് ബന്ധം ചേർക്കും, ഞാനങ്ങ് ബന്ധം ചേർക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു നിയ്യത്ത് വേണം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി, അള്ളാഹു ഭയങ്കര കൂലി തരുന്നില്ലേ, ചെറുതൊന്നുമല്ല, ഭയങ്കര വലുതാണ് അതിൻ്റെ പ്രതിഫലം. ഒരു കാര്യം കൂടെ ഓർക്കണം എന്നുള്ളതാണ്, ഈ കുടുംബബന്ധം നമ്മൾ കൃത്യമാക്കിയില്ലെങ്കിൽ നമ്മുടെ ഒരമലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഒരമൽ അള്ളാഹു സ്വീകരിക്കൂല. ഈ അർശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കുടുംബബന്ധം തൂങ്ങിക്കിടക്കുകയാണെന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് കുടുംബബന്ധം ദ്വാരക്കണ ഒരു ദ്വാണ്ട്, മൻ വസലനി വസലഹുല്ലാ, പറച്ചോനെ എന്നെ ചേർക്കണവനെ നീ അങ്ങ് ചേർത്ത് പിടിക്കണേയല്ലാ. ഒമൻ ഖത്താനി ഖത്താഹുല്ലാ, എന്നെ മുറിക്കണവനെ നീ അങ്ങ് നശിപ്പിച്ച് കളയണേ അല്ലാ. ഊഹ്, എവിടെ നിന്നാണ് അർശിൻ്റെ ചൂട്ടിൽ നിന്ന് കുടുംബബന്ധം ദ്വാരക്ക, ഇത്ര ഗൗരവമുണ്ടത്. കുടുംബബന്ധം മുറിക്കുന്നവരെ, കുടുംബബന്ധം മുറിഞ്ഞുപോയവരെ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അകാരണമായി മുസ്ലിംകളായിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ അത് ഗൗരവത്രയാണ്, നമ്മുടെ അമലുകൾ പോലും നിഷ്ഫലമായി പോകാൻ അത് കാരണമാകുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നാലാമത്തെ കാര്യമായിട്ട്, ഞാനുമായിട്ട് പിണങ്ങി നിൽക്കണ എൻ്റെ ശത്രുതയിൽ നിൽക്കുന്ന കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഇന്ന് ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കും. ആ ഇന്ന് ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കും. ഈ നാല് കാര്യങ്ങൾ ഒരു പ്രതിജ്ഞ എന്നോണം ആ കിടക്കപ്പായി നീട്ടിട്ട്, ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കണം, ഇന്നിപ്പോൾ ഈ സമയത്ത് അങ്ങനെ നീയെത്തിയതോ, നാല് കാര്യങ്ങൾ അങ്ങ് നെയ്യത്തി ചെയ്തിട്ട് മനസ്സറിഞ്ഞ് ഏകാഗ്രതയോടെ നെയ്യത്തി ചെയ്തിട്ട് അങ്ങ് ഇറങ്ങി നോക്കി എന്ത് സംഭവിക്കും? ഫഇദ അസ്ബഹ അലഹാദിഹി നിയ്യാത്ത്, മഹാനവർകൾ പറയാണ് ഈ നാല് നെയ്യത്തിന്മേൽ നിനക്ക് പ്രഭാതമായാൽ, അതായത് നിന്റെ സുബിയുടെ സമയത്ത് നീ നാല് കാര്യങ്ങൾ നെയ്യത്തി ചെയ്താൽ, അർജു അയ്യക്കൂന മിന സ്വാലിഹീൻ അൽ മുഫ്ലിഹീൻ, നീ സ്വാലിഹിങ്ങളിൽ പെടും, അല്ല നിന്നെ സ്വാലിഹിങ്ങളിൽ പെടുത്തും അന്നത്തെ ദിവസം, മാത്രമല്ല അൽ മുഫ്ലിഹീൻ, വിജയികളിൽ, നീ എന്ത് തൊട്ടാലും വിജയിക്കും, ഒന്നും തോറ്റുപോകില്ല, നീ പരാജയപ്പെടില്ല, ഈ ഓരോരോ പ്രയാസവും നിനക്കുണ്ടാവില്ല. ശരിക്കും ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ, ഒരു ടെൻഷനും നമ്മളെ ബാധിക്കില്ല, ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല, ഒരു സിഹറും നമ്മളെ ബാധിക്കില്ല. കാരണം അള്ളാഹ് പറയണൊക്കെ നമ്മൾ കേട്ട് റാഹത്തായിട്ട് നടക്കുകയാണെങ്കിൽ, വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഒരു ഉപദ്രവവും നമുക്ക് ഫലിക്കില്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകട്ടെ. നാല് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ നിയ്യത്തിയേണ്ടത്? ഒന്ന്, എൻ്റെ റബ്ബ് എനിക്ക് ഫർളാക്കിയതൊക്കെ ഞാനിന്ന് ചെയ്യും. രണ്ട്, അള്ളാഹു വിരോധിച്ചതിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കും. മൂന്ന്, ഞാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇടപാടുകളുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞാനത് കൊടുത്തു വിട്ടും. നാല്, ഞാനുമായി ശത്രുതയുള്ളവരോട് ഞാൻ ഇന്ന് പോയി ബന്ധം പുതുക്കും. ഈ നാല് കാര്യങ്ങൾ നിയ്യത്തിലുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോയാൽ, ഇറങ്ങി പ്രവർത്തിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും, പടച്ചോൻ്റെ സഹായം ലഭിക്കും, നമ്മൾ തോറ്റുപോകില്ല, നമ്മൾ വിജയിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്, വിജയിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. അള്ളാഹു വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ സ്വഭാവുൽ ഖൈറിൽ ഓരോരുത്തരും ഇതിൽ ലൈഫിൽ ഡെയിലി നിയ്യത്തിയ, ഇതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് മനസ്സ് ലഭിക്കുന്നേ. ആ അതായത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, നെഗറ്റീവ് മൈൻഡ് തന്നെ കടന്നു വരില്ല, നെഗറ്റീവ് മൈൻഡ് തന്നെ കടന്നു വരില്ല, ഫുള്ളി പോസിറ്റീവായിട്ട് നമ്മൾ മാറും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണത്, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? മീമില്ലാത്ത സൂറത്ത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് സൂറത്തുൽ കൗസറാണ്. ഇന്നലെ നമ്മൾ ആശയവും അതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ അനർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്നതിന് മുൻപ് ഇറങ്ങിയ സൂറത്തുകളൊക്കെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹിജ്റ പുറപ്പെടുന്നതിന് മുമ്പുള്ള സൂറത്തുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്തെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. എത്രയെത്ര പ്രയാസങ്ങൾ പറഞ്ഞാണ് ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥാ, സമാധാനം നൽകണേ തമ്പുരാനെ. സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ, പടച്ചവനെ കടം കൊണ്ട് വരയുന്നവർ, ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞവർ, ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞവർ, അള്ളാഹുവെ എല്ലാവർക്കും ഹൈറായ ജീവിതം നൽകണേ തമ്പുരാനെ. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഉടമയായ നാഥാ, നിൻ്റെ അടിമകളായ ഞങ്ങളെ നീ ഐശ്വര്യവാന്മാരാക്കണേ തമ്പുരാനെ. മറ്റൊരാളിലേക്ക് പോകാത്ത നിലക്ക് നിന്നിൽ നിന്ന് മാത്രം ഐശ്വര്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. കുടുംബത്തിലെ പ്രയാസങ്ങളെ നീക്കണയല്ല, ഐക്യം നിലനിർത്തണയല്ല, പഠിക്കുന്ന മക്കളുണ്ട് ബറക്കത്ത് ചെയ്യണയല്ല, സ്വാലിഹീങ്ങളാക്കണയല്ല, ഹലാല് ഭക്ഷിക്കാൻ ഹലാല് ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. ഈ സബാഹുൽ ഖൈർ സ്നേഹിക്കുന്നവർ, ഇതുമായി ബന്ധപ്പെടുന്നവർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, ഈ ഒരു കുടുംബത്തെ തന്നെ, സബാഹുൽ ഖൈർ എന്ന ഈ കുടുംബം, അല്ലാഹുവെ ഒരുപാട് പ്രയാസങ്ങളിലായിരുന്നവർ, അൽഹംദുലില്ലാ നിന്നെ സ്തുതിച്ച് നിനക്ക് സ്തുതി പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതം മെച്ചപ്പെട്ട് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് ഈ സദസ്സ് കൊണ്ട് എത്തിയിട്ടുണ്ട് അല്ലാഹുവെ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നീ പ്രകാശം തരണയല്ല, നീ പ്രകാശം തരണയല്ല, നീ പ്രകാശം തരണയല്ല. അർഹമുർ റഹീമായ തമ്പുരാനെ, ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഹായിബാക്കല്ലയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല, അവിടുത്തെ മദദ് നൽകണയല്ല, മഹബത്ത് വെക്കാൻ തൗഫീക്ക് നൽകണയല്ല, അവിടുത്തെ സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കില്ലയല്ല. അർഹമുർ റഹീമായ റബ്ബെ, എത്ര രോഗികളാണ് ഷിഫാ നൽകണയല്ല, ഷിഫാ നൽകണയല്ല, ആജിലും കാമിലുമായ ഷിഫാ നൽകണയല്ല, കടങ്ങളെല്ലാം വീട്ടണയല്ല, കച്ചവടത്തിൽ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല, പ്രവാസികളുണ്ട് ഹൈർ നൽകണയല്ല, പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന ഹൈറായ വീട് വീടില്ലാത്തവർക്ക് നൽകണയല്ല, ഉള്ള വീട്ടിൽ സ്വസ്ഥത നൽകണയല്ല, ഹലാലിൽ വീട് നിർമ്മിക്കാൻ ഹലാലിൽ വാഹനം വാങ്ങാൻ എല്ലാറ്റിനും നീ തൗഫീക്ക് നൽകണയല്ല. നീ നൽകിയാൽ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനില്ല തമ്പുരാനെ, ടെൻഷൻ ഫ്രീ ആയ കൽബ് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലയാളുകളും ഖബറിലാണ്. ഈ സബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട പലയാളുകളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും ഖബറിൽ ഈ സദസ്സിൻ്റെ പ്രകാശം നീ എത്തിക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ല തമ്പുരാനെ ഞങ്ങളെയും, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം. ആരംഭപ്പൂവായ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.